ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺ പ്ലസിൻ്റെ നോഡ് 2 5G എന്ന സ്മാർട്ട്ഫോണിൻ്റെ ലോഞ്ചിങ് വിശേഷങ്ങളാണ്. സ്മാർട്ട്ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏത് പ്രൈസിങ് കാറ്റഗറിയിലാണ് സ്മാർട്ട്ഫോൺ വരുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കിട്ടുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വൺ പ്ലസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത രണ്ട് സ്മാർട്ട്ഫോണുകളായിരുന്നു വൺ പ്ലസ് നോഡും അതുപോലെ തന്നെ വൺ പ്ലസ് നോഡ് C 5G എന്ന സ്മാർട്ട്ഫോൺ. ഈ സ്മാർട്ട്ഫോണിൻ്റെ ഫീച്ചേഴ്സ് കൂടാതെ മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് സ്മാർട്ട്ഫോണുകളും 25,000 രൂപ ബഡ്ജറ്റിന് താഴെ വരുന്ന സ്മാർട്ട്ഫോണുകളായിരുന്നു. വൺ പ്ലസിൻ്റെയൊക്കെ മറ്റ് സ്മാർട്ട്ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ സ്മാർട്ട്ഫോണുകളും ഏകദേശം 30,000 രൂപയ്ക്ക് മേളിൽ വരുന്ന സ്മാർട്ട്ഫോണുകളാണ്. എന്നാൽ ലോ ബഡ്ജറ്റിൽ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയുള്ള ഒരു പ്രൈസിങ്ങിൽ വന്ന സ്മാർട്ട്ഫോണുകളായിരുന്നു ഇവ. ഇപ്പോൾ ഇതാ അതിനുശേഷം ഇതേ കാറ്റഗറിയിലേക്ക് തന്നെ വൺ പ്ലസിൻ്റെ അടുത്തൊരു സ്മാർട്ട്ഫോണും കൂടെ വരികയാണ്. വൺ പ്ലസ് നോഡ് 2 5G എന്നാണ് സ്മാർട്ട്ഫോണിൻ്റെ പേര്. ഇപ്പോൾ ഇതാ വൺ പ്ലസ് നോഡ് 2 5G എന്ന സ്മാർട്ട്ഫോണിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് കമ്പനി ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന ജൂലൈ 22 കമ്പനി ഈ സ്മാർട്ട്ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഈ സ്മാർട്ട്ഫോണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വൺ പ്ലസ് നോഡ് 2 5G എന്ന സ്മാർട്ട്ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 1080x2400 പിക്സൽ റെസൊല്യൂഷനുള്ള 6.43 inch ഫുൾ എച്ച് ഡി ഫ്ലൂയിഡ് കാമോയിൽ ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട്ഫോണിൽ വരുന്നതെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ മറ്റ് ഫീച്ചേഴ്സിനെ പറ്റി യാതൊരുവിധ ഐഡിയയും ഇപ്പോൾ ഷെയർ ചെയ്തിട്ടില്ല. നോർമലി വൺ പ്ലസ് നോഡ് C 5G എന്ന സ്മാർട്ട്ഫോണിൻ്റെ ഡിസ്പ്ലേയും 6.43 സൈസായിരുന്നു. ആ ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 90Hz സ്ക്രീൻ റിഫ്രഷിംഗ് റേറ്റും മാത്രമല്ല ഫ്ലൂയിഡ് കാമോയിലെ ഡിസ്പ്ലേ ആയിരുന്നു നൽകിയിരുന്നത്. ഡിസ്പ്ലേക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് നൽകിയിട്ടുണ്ടായിരുന്നു. എങ്കിലും വൺ പ്ലസ് നോഡ് C 5G എന്ന സ്മാർട്ട്ഫോണിൻ്റെ ഡിസ്പ്ലേക്കാരും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ക്രീൻ റിഫ്രഷിംഗ് റേറ്റോ അല്ലെങ്കിൽ ആ സെയിം ആയിട്ടുള്ള സ്ക്രീൻ റിഫ്രഷിംഗ് റേറ്റോ വരുന്ന നല്ലൊരു ഡിസ്പ്ലേ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വൺ പ്ലസ് എടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് നോട്ട് 2 5G എന്ന സ്മാർട്ട്ഫോണിൻ്റെ ഡിസൈനിനെ പറ്റിയാണ്. വൺ പ്ലസ് 9 സീരീസ് ഫോണുകളുടെ ഏകദേശം സമാനമായ ഡിസൈൻ തന്നെയായിരിക്കും വൺ പ്ലസ് നോട്ട് 2 5G എന്ന സ്മാർട്ട്ഫോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൺ പ്ലസ് 9 സീരീസിൻ്റെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള അട്രാക്റ്റീവ് ആൻഡ് സ്ലീക്ക് ഡിസൈൻ ലുക്ക് ആയിരിക്കും ഈ സ്മാർട്ട്ഫോണിന് വരാൻ പോകുന്നത്. ഇനി സ്മാർട്ട്ഫോണിൻ്റെ പ്രോസസ്സറിനെ പറ്റിയാണ് പറയുന്നത്. വൺ പ്ലസിൻ്റെ മറ്റ് സ്മാർട്ട്ഫോണുകളിലെല്ലാം സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ വരുമ്പോൾ വൺ പ്ലസ് നോട്ട് 2 5G എന്ന സ്മാർട്ട്ഫോണിൽ വരുന്നത് മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സറാണ്. ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 എന്ന ഗെയിമിംഗ് പ്രോസസ്സറാണ് ഈ സ്മാർട്ട്ഫോണിൽ വരുന്നത്. ഇനി സ്മാർട്ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള വൺ പ്ലസിൻ്റെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഓക്സിജൻ ഓയസിലാണ് ഈ സ്മാർട്ട്ഫോണും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി സ്മാർട്ട്ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻ ക്യാമറയിൽ 3 ലെൻസുകളാണ് നൽകിയിരിക്കുന്നത്. 50MP ഒരു പ്രൈമറി ലെൻസും അതോടൊപ്പം തന്നെ 8MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2MP ഒരു മോണോക്രോം സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 32MP ഒരു സെൻസറാണ് സെൽഫി ക്യാമറയിൽ നൽകിയിരിക്കുന്നത്. സ്മാർട്ട്ഫോണിൻ്റെ ഡിസൈൻ ഏകദേശം വൺ പ്ലസ് 9 സീരീസിൻ്റെ ആയതുകൊണ്ട് തന്നെ സെൽഫി ക്യാമറ ഡിസ്പ്ലേയുടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് കോർണറായിട്ട് പഞ്ച് ഹോളിലായിരിക്കും നൽകാൻ പോകുന്നത്. അടുത്തതായി മെമ്മറി കാറ്റഗറിയെ പറ്റി പറയുകയാണെങ്കിൽ 8GB റാം പ്ലസ് 128GB മെമ്മറി, 12GB റാം പ്ലസ് 256GB മെമ്മറി എന്നിങ്ങനെ രണ്ട് മെമ്മറി വേരിയൻറ്റുകളാണ് ഈ സ്മാർട്ട്ഫോണിന് അവൈലബിൾ ആയിട്ടുള്ളതാണ് കമ്പനി ഇപ്പോൾ പറയുന്നത്. ഇനി ഈ സ്മാർട്ട്ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന 4500mAh ലിഥിയം അയൺ പോളിമർ ബാറ്ററിയാണ് ഈ സ്മാർട്ട്ഫോണിന് നൽകിയിരിക്കുന്നത്. എങ്കിൽ ഈ 4500mAh ബാറ്ററി എത്ര വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കമ്പനി റിവീൽ ചെയ്തിട്ടില്ല. ഏകദേശം വൺ പ്ലസ് നോഡ് C 5G 30W ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു നൽകിയിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുറച്ചും കൂടെ വാട്ട് കൂടിയ ഒരു ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും ഈ സ്മാർട്ട്ഫോണിൽ വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സ്മാർട്ട്ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരികയാണെങ്കിൽ 30,000 രൂപയ്ക്ക് താഴെ, അതായത് 30,000 രൂപീസിന് താഴെ ആയിരിക്കും എന്നാണ് പ്രൈസിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 29,999 രൂപ എക്സ്പെക്റ്റഡ് പ്രൈസാണ് കമ്പനി ഈ സ്മാർട്ട്ഫോണിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. മിഡ് റേഞ്ച് പ്രൈസിങ്ങിലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയും മികച്ച ഫീച്ചേഴ്സുമുള്ള സ്മാർട്ട്ഫോൺ തന്നെയായിരിക്കും വൺ പ്ലസ് നോട്ട് C 5G എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 എന്ന പ്രോസസർ വരുന്ന മറ്റൊരു സ്മാർട്ട്ഫോണാണ് റിയൽമിയുടെ X7 Max 5G എന്ന സ്മാർട്ട്ഫോൺ. റിയൽമി X7 Max 5G എന്ന സ്മാർട്ട്ഫോണിൻ്റെയും ഇപ്പോൾ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന വൺ പ്ലസിൻ്റെ നോഡ് 2 5G എന്ന സ്മാർട്ട്ഫോണിൻ്റെയും പ്രൈസിങ് ഏകദേശം സെയിം ആണ്. പ്രോസസ്സറും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഏകദേശം ഡിസ്പ്ലേയുടെ സൈസും കാര്യങ്ങളും ഏകദേശം എല്ലാം സെയിം ആണ്. അപ്പോൾ ഈ സ്മാർട്ട്ഫോൺ ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രണ്ട് സ്മാർട്ട്ഫോണും തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ രണ്ട് സ്മാർട്ട്ഫോണും കോമൺ ആയിട്ടുള്ളത്, ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ഈ രണ്ട് സ്മാർട്ട്ഫോണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതായാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം ഡിസൈഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സ്മാർട്ട്ഫോണിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് ജൂലൈ 22 വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണാം. അണ്ടിൽ ദിസ് ഇസ് ജിമി ജോസഫ് സൈനിങ് ഔട്ട്. ബൈ.